അരിമണൽ കടത്ത് അന്വേഷിക്കാനായി സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല. സർക്കാർ ഉത്തരവിറക്കിയത് രണ്ടാഴ്ച മുമ്പാണെങ്കിലും അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് ഇന്നലെ മാത്രമാണ്. അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് വൈകിട്ട് നടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോടികൾ വിലമതിക്കുന്ന കരിമണൽ നമ്മുടെ തീരങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തുന്നുവെന്ന മാധ്യമ വാർത്തകളെ തുടർന്നാണ് സർക്കാർ പ്രത്യേക അന്വേഷണത്തിന് തയ്യാറായത്. ADGP വിൻസെന്റ് എംപോളിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താനാണ് സർക്കാർ നേരത്തെ തീരുമാനിച്ചത്. രണ്ടാഴ്ച മുമ്പാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അന്വേഷണ സംഘം രൂപീകരിച്ചത് തന്നെ ഇന്നലെയാണ്. കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പോലീസ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസിന് മുന്നിൽ നിലവിൽ പരാതികളുമില്ല. ഈ സാഹചര്യങ്ങളിൽ എന്താണ് അന്വേഷിക്കേണ്ടതെന്ന കാര്യം പോലും പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല. കരിമണൽ കടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ മെല്ലെപ്പോക്ക് എന്നത് ശ്രദ്ധേയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രതീക്ഷിച്ചതിലും വേഗം പദ്ധതി പൂർത്തിയാക്കാമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മെട്രോ പദ്ധതി പ്രദേശങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രിക്ക് നേരെ DYFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. രാവിലെ 8:40 MG റോഡിലെ മെട്രോ നിർമ്മാണ സ്ഥലത്താണ് മുഖ്യമന്ത്രി ആദ്യം എത്തിയത്. നോർത്ത് മേൽപ്പാലം, കലൂർ, ഇടപ്പള്ളി, കളമശ്ശേരി കാസ്റ്റിംഗ് യാർഡ് എന്നിവിടങ്ങളിലെ നിർമ്മാണവും മുഖ്യമന്ത്രി വിലയിരുത്തി. ഇതുവരെ ആരംഭിച്ച പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണ സംതൃപ്തിയാണ് ഉണ്ടായത്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇതുവരെയുള്ള പ്രോഗ്രസ് വെച്ച് നോക്കുമ്പോൾ ആ ലക്ഷ്യം നേടാൻ സാധിക്കും എന്ന് പൂർണ്ണ വിശ്വാസം. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ ശേഷമേ കാക്കനാട്, നെടുമ്പാശ്ശേരി, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്ക് മെട്രോ പദ്ധതി നീട്ടുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കൂ. ഈ മാസം 31 ചേരുന്ന KMRL അവലോകന യോഗത്തിൽ MG റോഡിലെ അനുബന്ധ വികസനവും 4R നീച്ചിലെ നിർമ്മാണം വൈകുന്നതുമെല്ലാം ചർച്ച ചെയ്യും. മഴ കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനത്തിന് വേഗത കൂട്ടാനാകുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന പണികൾ DMRC ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇടപ്പള്ളി മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും. പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ തീർക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഈ ഭാഗം കഴിഞ്ഞാൽ ആ ഭാഗം എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ, എല്ലാ റിസോഴ്സസ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതേ സമയത്ത് തീർക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യം എനിക്കുള്ളത്. ഇടപ്പള്ളി, കളമശ്ശേരി എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ DYFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് നേരിയ സംഘർഷത്തിനിടയാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കോഴിക്കോട്ട് KPCC നിർവാഹക സമിതി അംഗത്തെ മർദ്ദിച്ച KPCC സെക്രട്ടറി ജയന്തിനെതിരെ നടപടിയെടുക്കുന്ന കാര്യം കോഴിക്കോട് DCC ചർച്ച ചെയ്തു. സംഭവത്തെക്കുറിച്ച് DCCയുടെ വികാരം KPCC നേതൃത്വത്തെ അറിയിക്കുമെന്ന് അന്വേഷണം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറി സുമാ ബാലകൃഷ്ണൻ പറഞ്ഞു. വളരെ ദിവസം മുമ്പേ തീരുമാനിച്ച ഒരു അജണ്ടയുടെ പേരിലുള്ള ഒരു DCC മീറ്റിംഗ് ആയിരുന്നു. DCC ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും ചേർന്ന് നമ്മുടെ പാർട്ടിയിൽ ഇപ്പം വന്ന യൂണിറ്റ് മാനേജ്മെന്റിനെയും അതിന്റെ അസസ്മെന്റിനെയും കുറിച്ചിട്ടുള്ള ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച ഒരു യോഗമാണ്. ആ യോഗമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. DCC ഭാരവാഹികളുടെയും DCCയുടെ മൊത്തമുള്ള ഒരു വികാര പ്രകടനം അവർ നടത്തി. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, സംഭവത്തെക്കുറിച്ച് സുമാ ബാലകൃഷ്ണൻ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ എന്തെല്ലാം വിലയിരുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്? ജയന്തിനെതിരെ നടപടി വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അങ്ങോട്ടേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ DCC ഇന്ന് ചേരുന്നതിന് മുന്നോടിയായി തന്നെ സുമാ ബാലകൃഷ്ണൻ കോഴിക്കോട് ഓഫീസിലെത്തുകയും തുടർന്ന് തെളിവെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തെളിവെടുപ്പ് നടത്താനായി ജയന്ത് എത്തിച്ചേർന്നില്ല, പകരം PM നിയാസ് മാത്രമാണ് എത്തിച്ചേർന്നത്. PM നിയാസ് നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള വിശദാംശങ്ങൾ സുമാ ബാലകൃഷ്ണൻ അറിയിച്ചിരുന്നു. തുടർന്ന് DCC യോഗം തുടങ്ങിയ ഉടനെ തന്നെ ഇത് സംബന്ധിച്ച് വലിയ ബഹളമുണ്ടായി. ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഈ പ്രശ്നത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ഐ ഗ്രൂപ്പിലെ തന്നെ ചില നേതാക്കൾ ജയന്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടു. വലിയ ശബ്ദായമാനമായ അന്തരീക്ഷമാണ് DCC യോഗത്തിലുണ്ടായത്. ഇന്ന് നടന്ന യോഗത്തിൽ പ്രധാനമായും നടന്ന ചർച്ച ഇതാണ്. ഈ യോഗത്തിന് ശേഷം ഈ യോഗത്തിന്റെ വികാരം തീർച്ചയായും KPCC പ്രസിഡന്റിനെ അറിയിക്കുമെന്ന് ഉള്ള ഉറപ്പോടു കൂടിയാണ് യോഗം അവസാനിപ്പിച്ചത്. പിന്നീട് സുമാ ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് KCABUവും ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു വികാരമാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യത്തിലും എന്ന് ഇത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് നടക്കുന്ന കാര്യത്തിലും യുക്തമായ ഒരു തീരുമാനം പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ ഉടനടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സുമാ ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല തന്നെ കോൺഗ്രസിനെ നയിക്കുമെന്ന് K. മുരളീധരൻ. ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. SMSലൂടെയല്ല പാർട്ടി പ്രസിഡന്റിനെ നിശ്ചയിക്കേണ്ടതെന്നും മുരളി കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടുത്ത മാസം 10 വീണ്ടും സംസ്ഥാനത്തെത്തും. ഇതിനു മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് KPCCയുടെ ശ്രമം.
ഈ മാസം 17-18 തീയതികളിൽ സംസ്ഥാനത്തെത്തിയ മുകുൾ വാസ്നിക് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധം മോശമാണ് എന്ന വിലയിരുത്തലാണ് നടത്തിയത്. ഗ്രൂപ്പ് താഴെത്തട്ടിലും രൂക്ഷമാണെന്നും അതിന് പരിഹാരം കാണണമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും കേരളത്തിൽ നിന്ന് മുകുൾ വാസ്നിക് പുതിയ സംഭവവികാസങ്ങൾ വിലയിരുത്തും. KPCC പുനഃസംഘടന അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. ഇതിനായി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ജില്ലകൾ തോറും പര്യടനം നടത്തുകയാണ്. 110 പേരടങ്ങുന്ന കമ്മിറ്റിക്കാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇതിനു പുറമെ പ്രത്യേക ക്ഷണിതാക്കളും സ്ഥിരം ക്ഷണിതാക്കളും ഉണ്ടാകും. ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് പുനഃസംഘടന പൂർത്തിയാക്കി ലിസ്റ്റ് ഹൈക്കമാൻഡിന് നൽകാനാണ് KPCCയുടെ ശ്രമം. പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിലും വിവിധ ജില്ലാ കൺവെൻഷനിലും മുകുൾ വാസ്നിക് പങ്കെടുക്കും. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിലെ പ്രതി കവിതാപിള്ള പിടിയിൽ. വയനാട്ടിലെ തിരുനെല്ലിയിൽ നിന്നാണ് കവിതാപിള്ളയെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി ജേസൺ ചേർന്നു. ജേസൺ, എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? ശാലിനിയും അല്പസമയങ്ങൾക്ക് മുമ്പ് കവിതാപിള്ള മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതായത് മെഡിക്കൽ സീറ്റുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ ഒരു പല ഉന്നതർക്കും പങ്കുണ്ട്. ഈ വിഷയം കോടതിയിൽ വ്യക്തമാക്കും. രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ള പല ആളുകളും സീറ്റ് തട്ടിപ്പിൽ തന്നോടൊപ്പം പങ്കാളിയായിട്ടുണ്ട് എന്നാണ് കവിതാപിള്ള ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ എനിക്ക് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇത്തരത്തിൽ സംസാരിക്കുകയായിരുന്നു. രാവിലെ 9 മണിയോടുകൂടിയാണ് ഇവർ പിടിയിലാകുന്നത്. പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. 6 കോടി രൂപയിലധികം ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എത്രമാത്രം തട്ടിപ്പിന് ആഴമുണ്ട് എന്ന് വ്യക്തമാകാൻ സാധിക്കൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. അതേ തുടർന്ന് ഇവരുടെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതിനുശേഷമാണ് ഇപ്പോൾ കവിതാപിള്ളയെയും അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും കവിതാപിള്ളയുടെ പുതിയ വെളിപ്പെടുത്തലോടുകൂടി കൂടുതൽ ഉന്നതർ ഈ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലോടുകൂടി പോലീസ് അന്വേഷണം അല്പം കൂടി ഊർജിതമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ശാലിനി. ശരി ജേസൺ. ആലപ്പുഴ തോട്ടപ്പള്ളിയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും തടി കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആലപ്പുഴ തോട്ടപ്പള്ളി മാത്തേരി ജംഗ്ഷനിൽ പുലർച്ചെ 12 അപകടമുണ്ടായത്. കായംകുളം കൃഷ്ണപുരം സ്വദേശികളായ പ്രഭാകരൻ നായർ, മകൻ ദിലീപ് കുമാർ, ദിലീപ് കുമാറിന്റെ സഹോദരിയുടെ മകൻ 12 വയസ്സുകാരനായ അപ്പു എന്നിവരാണ് മരിച്ചത്. വിദേശത്തേക്ക് പോയ അപ്പുവിന്റെ അച്ഛൻ ബിനേഷിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിട്ട് മടങ്ങും വഴിയായിരുന്നു അപകടം. കായംകുളത്തേക്ക് പോവുകയായിരുന്ന ഇവരുടെ കാറും എതിർദിശയിൽ പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പ്രഭാകരൻ നായരും അപ്പുവും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരുക്കേറ്റ ദിലീപ് കുമാറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ അപകട കാരണം വ്യക്തമാകൂ എന്ന് അമ്പലപ്പുഴ പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി വിതരണം ചെയ്യാൻ ദില്ലി സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. സബ്സിഡി നിരക്കിൽ സർക്കാർ ഔട്ട്ലെറ്റുകൾ വഴി ഉള്ളി നൽകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉള്ളി വിതരണം ചെയ്യുന്നതിന് കമ്മീഷന്റെ അനുമതി ആവശ്യമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 3 പേരെ അതിർത്തി രക്ഷാസേന വെടിവെച്ചുകൊന്നു. ഇവരിൽ നിന്നും 24 കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മുല്ലാപ്പൂർ ഗ്രാമത്തിൽ രാത്രി പട്രോളിംഗ് നടത്തിയ BSF ജവാന്മാരാണ് നുഴഞ്ഞുകയറ്റം തടഞ്ഞത്. ഇവരിൽ നിന്നും കണ്ടെടുത്ത മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ 120 കോടിയോളം വിലയുണ്ട്. കനത്ത മഴ കിട്ടിയിട്ടും തുലാവർഷം തുടങ്ങിയിട്ടും ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ല. പുഴയിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞത് ജലസേചനത്തെയും കൃഷിയെയും ബാധിച്ചു തുടങ്ങി. അതേസമയം വരാനിരിക്കുന്ന വലിയ വരൾച്ചയുടെ സൂചനയാണിതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കേരളത്തിൽ ഏറ്റവും അധികം വെള്ളം ഒഴുകുന്നത് ചാലക്കുടി പുഴയിലൂടെയാണെന്നാണ് പഠനങ്ങൾ. വേണ്ട സമയത്ത് പാടത്ത് വെള്ളം എത്താഞ്ഞതോടെ നെല്ലിൽ ഭൂരിഭാഗവും കരിഞ്ഞു. വെള്ളം പമ്പ് ചെയ്യാത്താണ് പ്രശ്നം. എന്തുകൊണ്ട് പമ്പ് ചെയ്യുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ വ്യക്തമായത്. പലപ്പോഴും പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നുണ്ട്. അതിനാൽ ഉദ്ദേശിച്ച അളവിൽ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം കുറഞ്ഞതോടെ കർഷകരും ഞാറ് നടുന്നതിൽ നിന്നും പിന്മാറി. പുഴയുടെ ഘടന തന്നെ മാറിയിരിക്കുന്നു. മണലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴയില്ലാക്കാലത്ത് മണലാണ് പുഴയിലെ ജലനിരപ്പ് നിലനിർത്തുന്നത്. മണൽ കുറയുന്നതോടെ വെള്ളം പുഴയിൽ ശേഖരിക്കപ്പെടുന്നില്ല. ഇത് വിരൽ ചൂണ്ടുന്നത് വലിയ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കാണ്. ഇത്തരത്തിലുള്ള ശക്തമായ ഒരു മഴ കാണിക്കുന്നത് തീവ്രമായ വീണ്ടും ശക്തമായൊരു വേനലുണ്ടാവുമെന്ന് തന്നെയാണ്. ഷോളയാർ പെരിങ്ങൽകുത്ത് അണക്കെട്ടുകൾക്ക് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർത്തുന്നതിൽ വലിയ പങ്കുണ്ട്. പക്ഷേ ഇപ്പോൾ പുഴയിലെ ബണ്ടുകൾ അടയ്ക്കുന്നത് പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.
43-ാമത് സംസ്ഥാന പോലീസ് അത്ലറ്റിക് മീറ്റ് കണ്ണൂരിൽ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബറ്റാലിയനുകളുടെയും യൂണിറ്റുകളുടെയും മാർച്ച് പാസ്റ്റ് ഉദ്ഘാടന ചടങ്ങിന് മിഴിവേകി. കണ്ണൂർ പോലീസ് മൈതാനിയാണ് സംസ്ഥാന പോലീസ് അത്ലറ്റിക് മീറ്റിന് വേദിയാകുന്നത്. തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് എല്ലാ ജില്ലകളിലൂടെയും പര്യടനം പൂർത്തിയാക്കിയ ദീപശിഖ ആഭ്യന്തരമന്ത്രി ഏറ്റുവാങ്ങിയതോടെ മേള ഔപചാരികമായി തുടങ്ങി. ഇതിനുശേഷം 14 ജില്ലകളുടെയും 10 ബറ്റാലിയന്റെയും കീഴിലുള്ള മത്സരാർത്ഥികൾ അണിനിരന്ന് മാർച്ച് പാസ്റ്റും നടന്നു. കണ്ണൂർ ടീം ക്യാപ്റ്റൻ SI ദിനേശ് താരങ്ങൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഔദ്യോഗികമായി മേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു. 12 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ണൂരും ബറ്റാലിയൻ വിഭാഗത്തിൽ തൃശൂർ ഇന്ത്യ റിസർവ് ബറ്റാലിയനുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുരുഷ വനിതാ വിഭാഗങ്ങൾക്കു പുറമെ വെറ്ററൻ വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് 3-ാം തവണയാണ് കണ്ണൂർ സംസ്ഥാന പോലീസ് അത്ലറ്റിക് മീറ്റിന് വേദിയാകുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2910 രൂപ, പവന് 23,280 രൂപ. BCCI നിർവാഹക സമിതി യോഗം ചെന്നൈയിൽ ചേരുകയാണ്. IPL നിന്നും പൂനെ വോരിയേഴ്സിനെ പുറത്താക്കുമോ എന്ന് ഇന്നറിയാം. സച്ചിന്റെ വിടവാങ്ങൽ പരമ്പരയ്ക്കുള്ള ക്രമീകരണങ്ങളും യോഗം ചർച്ച ചെയ്യുന്നു. വിശദാംശങ്ങളുമായി ബിമൽ റോയ് ചേർന്നു. ബിമൽ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? തീരുമാനം എപ്പോഴത്തേക്ക് അറിയാം? ചെന്നൈ 11 മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. IPL 7-ാം സീസണിൽ നടത്തിപ്പ് സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനായി IPL ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളെ യോഗത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. പൂനെ വാരിയേഴ്സിന്റെ ഉടമസ്ഥരായ സഹാറ ഗ്രൂപ്പുമായുള്ള പ്രശ്നങ്ങളും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രാഞ്ചൈസി ഫീസ് 1,370 കോടി രൂപ നൽകുന്നതിൽ സഹാറ ഗ്രൂപ്പ് വീഴ്ച വരുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ BCCI അംഗീകരിക്കുന്നില്ലെന്ന് സഹാറ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വിടവാങ്ങൽ ചടങ്ങ് നടത്തിപ്പ് സംബന്ധിച്ചും പുറത്തെ സമിതി യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. മുംബൈ ബംഗാൾ അസോസിയേഷനിൽ ചേർന്ന് ചടങ്ങ് നടക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിൽ BCCIയുടെ പങ്കിനെ പറ്റിയാണ് ഇന്ന് തീരുമാനിക്കുന്നത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സലീം രാജിനു പിന്നിലെ സ്വാധീന ശക്തി മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ കോടതിക്ക് ഭയമെന്ന് VS. വസ്തുതകൾ അറിയാൻ VS കടകംപള്ളി. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നില്ല. കോടതി തന്നെ വലിയ സർപ്പത്തെ കാണുമ്പോൾ അറച്ചു നിൽക്കുന്ന പോലെ തന്നെ എന്തോ കോടതി ഭയപ്പെടുകയാണ്. ഭൂമി തട്ടിപ്പിനിരയായവർക്ക് നീതി കിട്ടാൻ ജനകീയ പ്രക്ഷോഭവും നിയമ പോരാട്ടവും നടത്തുമെന്ന് VS. ഡേറ്റാ സെന്റർ കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് വി ഗിരി ഹാജരാകും. മുഖ്യമന്ത്രി നേരിട്ട് അഡ്വക്കേറ്റ് ഗിരിയെ തിരികെ വിളിച്ചു. അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടി KK വേണുഗോപാൽ ഹാജരാകും. വൃദ്ധരെ ഉപേക്ഷിക്കാൻ ഗുരുവായൂരിനൊപ്പം ഓച്ചിറ ക്ഷേത്ര നടയും. മക്കളും ബന്ധുക്കളും ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏറുന്നു. ഓച്ചിറയിൽ വൃദ്ധജനങ്ങൾക്ക് തണലേകി ക്ഷേത്ര സമിതി. അനാഥമാകുന്ന വാർദ്ധക്യം. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. KPCC നിർവാഹക സമിതി അംഗത്തെ തല്ലിയ സംഭവത്തിൽ പാർട്ടിയുടെ തെളിവെടുപ്പ് തുടരുന്നു. KPCC സെക്രട്ടറി ജയന്തിനെതിരെ നടപടി വേണമെന്ന് കോഴിക്കോട് DCCയിൽ ഭൂരിപക്ഷ അഭിപ്രായം.